അരക്കടവിലെ ആ സ്ത്രീ വരുമ്പോ കുട്ടിയെയും കൂടി ഇങ്ങോട്ട് കൂട്ടിയാൽ ആ നാദാപുരത്ത് പഠിക്കുന്ന കുട്ടിക്ക് തൽക്കാലം രണ്ടോ മൂന്നോ മാസം ഇവിടെ സൗകര്യം, ഇവിടെയുള്ള കുട്ടിക്ക് പേരാമ്പ്ര സൗകര്യം, പേരാമ്പ്രയുള്ള കുട്ടിക്ക് വടകര സൗകര്യം, വടകരയുള്ള കുട്ടിക്ക് പെരിങ്ങത്തൂരിൽ സൗകര്യം, പെരിങ്ങത്തൂരുള്ള കുട്ടിക്ക് തൂവക്കുന്നിന് സൗകര്യം. ഇങ്ങനെ 8 സ്കൂളുകൾ ഉപയോഗപ്പെടുത്തി അത് ആ സ്ത്രീകൾക്ക് പോലും അവരുടെ ഏതെങ്കിലും അവസരങ്ങളിൽ അവർക്കൊന്നായി അവരെ വീടുകളിൽ സ്വന്തം വീടുകളിൽ ബാപ്പയുടെ വീടുകളിൽ താമസിക്കേണ്ടി വരുമ്പോൾ പോലും അവരെ കുട്ടികളുടെ പഠനം മുടങ്ങാതെ ഇംഗ്ലീഷ് വിദ്യാഭ്യാസവും അതിൻ്റെ പുറമേ ധാർമ്മിക വിദ്യാഭ്യാസവും കൊടുത്തുകൊണ്ട് പഠിപ്പിച്ച നമ്മളെ മക്കൾ, ഞാൻ ചോദിക്കട്ടെ, 2000 വരുന്ന ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ കേരളത്തിൽ SSLC പരീക്ഷയിൽ CBSE പരീക്ഷയിൽ വിജയം കൈവരിച്ച സ്കൂളുകളിൽ ആകെ 25 സ്കൂളുകൾ മാത്രം തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ഏറ്റവും മുൻപന്തിയിലുള്ള 25 സ്കൂളുകളിൽ ഒന്ന് നമ്മുടെ ഈ ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും, ഒന്ന് കുറ്റ്യാടി സിറാജുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളും, അതുപോലെ പൊതുപരീക്ഷയിലും മറ്റ് പരീക്ഷയിലും 1 റാങ്ക് വാങ്ങിയ നമ്മുടെ നാദാപുരം ദാറുൽ ഹുദയും ഒക്കെ അങ്ങനെ റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ സർവ സ്കൂളുകളിലും എല്ലാ കുട്ടികളും 100% ഡിസിഷൻ വാങ്ങി പാസ്സാകുന്നു. ഏകദേശ കുട്ടികളും 100 മാർക്ക് സർവ വിഷയത്തിലും വാങ്ങുന്നു. 80%ത്തിലധികം സർവ കുട്ടികൾക്കും മാർക്ക് ലഭിക്കുന്നു. ആ നിലക്ക് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തന്ന ഈ അനുഗ്രഹം അല്ല ഖിയാമത്ത് നാൾ വരെ നിലനിർത്തി തരട്ടെ. അതിനുവേണ്ടി നിങ്ങളോട് സഹായിക്കാൻ പറയുമ്പോ, സഹകരിക്കാൻ പറയുമ്പോ നിങ്ങൾ നൽകുന്ന സഹായങ്ങൾ അത് റബ്ബിന്റെ ദീനിനാണ്, സമൂഹത്തിനാണ്, രാഷ്ട്രത്തിനാണ്. അറിയാമല്ലോ ഈ പാവപ്പെട്ട എന്റെ 2 മക്കൾ പഠിക്കുന്നുണ്ട് നാദാപുരം ദാറുൽ ഹുദയിൽ. നിങ്ങളൊക്കെ കൊടുക്കുന്നത് പോലെ ഫീസ് അടച്ചിട്ട് ഒരു നയാകാശ സമുദായത്തിൻ്റെത് അനുഭവിച്ചിട്ടല്ല, നിങ്ങൾ കൊടുക്കും പോലെ ഞാനും ഫീസ് അടക്കുന്നുണ്ട്. എന്നിട്ടേ എന്റെ മക്കളെ ഞാൻ പഠിപ്പിക്കുന്നുള്ളൂ. ഇത് ഞാൻ പറഞ്ഞു വന്നത് അള്ളാഹുവിന്റെ പൊരുത്തം മാത്രം ലക്ഷ്യം വെച്ച് സമൂഹത്തിനും രാഷ്ട്രത്തിനും ചെയ്യുന്ന സേവനങ്ങളിൽ നിങ്ങൾക്കല്ല തന്ന സമ്പത്ത് കൊണ്ട് നിങ്ങൾ സഹായിക്കണമെന്നാണ് ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം. ഞാൻ വിഷയത്തിലേക്ക് പോകട്ടെ. ഖുർആൻ ആദ്യമായി നമുക്ക് ഇറക്കി തന്ന ആയത്ത് തന്നെ ഇഖ്റ വായിക്കണം, പഠിക്കണം, വായിക്കണം. അതാണ് എങ്ങനെയെങ്കിലും വായിച്ചാ പോരാ, അള്ളാഹുവിന്റെ പേരിൽ വായിക്കണം. നമ്മളെ വായനയുടെ ലക്ഷ്യം അള്ളാഹുവിന് വേണ്ടിയാകണം, ഓതുന്നതിൻ്റെ ലക്ഷ്യം പടച്ചവന് വേണ്ടിയാകണം. അതുപോലെ ഓതുമ്പോൾ അള്ളാഹുവിന്റെ പേരുച്ചരിച്ച് ബിസ്മി കൊണ്ട് തുടങ്ങണം. ഇഖ്റഇ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. അതേ സുഹൃത്തുക്കളെ, പടച്ചവന്റെ പേരുച്ചരിച്ചുകൊണ്ട് ഓതണം. ഇഖ്റഇ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. നിങ്ങളെ നിന്നെ പോറ്റി വളർത്തിയ റബ്ബ് എന്നാ പറയുന്നത്. കാരണം നീ വായിക്കണമെന്ന് പറയുമ്പോ പറയാൻ ഇവിടെ അവകാശമുള്ളവനാണ് അല്ലാഹ്. നിന്നെ പോറ്റി വളർത്തിയത് അവനാണ്. അവന്റെ ഭൂമിയിൽ നീ ഒരു കുഴപ്പക്കാരനാകരുത്, അവന്റെ ഭൂമിയിൽ നീ ഒരു പ്രശ്നക്കാരനാകരുത്. അതിന് നിനക്ക് വിദ്യാഭ്യാസം വേണം, വിദ്യാഭ്യാസം ഉണ്ടാകണം. അതുകൊണ്ട് നിന്നെ ഇതുവരെ പോറ്റി വളർത്തിയ റബ്ബ് നിന്നോട് പറയുന്നു, നീ വായിക്കണം, നീ പഠിക്കണം. ഇതെല്ലാ മനുഷ്യർക്കുമുള്ള നിർദ്ദേശമാണ്. നിന്റെ റബ്ബാണത്. അവിടെ മറ്റൊരു സൂചന പറയട്ടെ, ഖുർആനിന്റെ മാന പറഞ്ഞാ തീരൂല. ഓ നബിയേ, അവിടുത്തേക്ക് വലിയ സ്ഥാനം തന്ന് നബിയായി റസൂലായി നിയോഗിക്കുകയാണല്ലോ. അങ്ങനെ വരുമ്പോ എന്നെ കൊണ്ട് ഇതിന് കഴിയുമോ എന്നൊരു ധാരണ വേണ്ട. തങ്ങളെ പോറ്റി വളർത്തിയ രാജാവല്ലേ, ആ പോറ്റി വളർത്തിയ രാജാവിന്റെ പേരുച്ചിരിച്ചുകൊണ്ട് തങ്ങളങ്ങ് ഓതിക്കോ. ഇതുവരെ ഒത്ത് പഠിക്കാത്തതോ എഴുത്ത് പഠിക്കാത്തതോ ഒരു സ്കൂളിലും പോകാത്തതോ തങ്ങക്ക് ബാധകമാകൂല. തങ്ങ സനുഖരിയുക ഫലാ തൻ
നമ്മൾ തങ്ങളെ കൊണ്ടങ്ങ് ഓതിപ്പിക്കും, അതിനുള്ള കഴിവ് നമ്മളങ്ങ് തരും. ഒന്നും തങ്ങൾ മറന്നു പോകൂല നബിയേ. തങ്ങളെ പോറ്റി വളർത്തിയ രാജാവ പറയുന്നത് ഇഖ്റ തങ്ങൾ ഓതിക്കോ. ഓ സുഹൃത്തുക്കളെ, ആ റബ്ബ് ആരാണ്? അല്ലദീ ഖലഖ്, അവൻ ഇല്ലായ്മയിൽ നിന്നുണ്ടാക്കിയവനാണ്. ചെറിയ അണുക്കൾ മുതൽ ആനകൾ വരെ, പരളുകൾ മുതൽ തിമിംഗലങ്ങൾ വരെ, കരയിലും കടലിലുമുള്ള ചെറുതും വലുതുമായ മുഴുവൻ വസ്തുക്കളും ഇല്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ച് പോറ്റി വളർത്തുന്ന നാഥനാണത്. അല്ലദീ ഖലഖ്, അവന്റെ സൃഷ്ടിപ്പുകൾ അത്ഭുതമല്ലേ? അവന്റെ കൊടുതികൾ അത്ഭുതമല്ലേ? സുബ്ഹാനല്ലാഹ്, തെങ്ങിന്റെ മേലെയുള്ള ഇളനീർ അത്ഭുതമല്ലേ? അത് മച്ചിങ്ങയായ സമയത്ത് പിളർന്നു നോക്കിയപ്പോൾ ഒരുറ്റ് വെള്ളമില്ല. പിന്നെ കുറെ ദിവസം കഴിയുമ്പോ വെള്ളം നിറയുകയാണ്. ആ വെള്ളത്തിന് എന്തൊരു മധുരമാണ്! ആ വെള്ളം ഇങ്ങനെ നിറഞ്ഞ് നിറഞ്ഞു വരികയാണ്. സുബ്ഹാനല്ലാഹ്, വറ്റിപ്പോകുന്നില്ല, അതങ്ങനെ അവിടെ തന്നെ നിൽക്കുകയാണ്. പിന്നെ അതിന്റെ രുചി മാറുകയാണ്. അവിടെ കാമ്പുകൾ അതാ പടച്ചുണ്ടാവുകയാണ്. അത് സംരക്ഷിക്കാൻ ചിരട്ടി ഉണ്ടാവുകയാണ്. ആ വെള്ളം പിന്നീട് തേങ്ങയായി വന്നിട്ട് ഒരല്പ ദിവസം പറിച്ചൊരു സ്ഥലത്തിട്ടാൽ പിന്നെ വെള്ളം കാണുന്നില്ല, വെള്ളം വറ്റിപ്പോയി. ലോകം മുഴുക്കെ അത്ഭുതങ്ങളല്ലേ? പടച്ചവന്റെ സൃഷ്ടിപ്പ് മുഴുവനും അത്ഭുതങ്ങളല്ലേ? ഓ മനുഷ്യ, അല്ലദീ ഖലഖ്, ഖലഖൽ ഇൻസാന മിൻ അലഖ്, മനുഷ്യ നീ എന്തിന് അഹങ്കാരിയാകണം? ഞാൻ തരക്കേടില്ലെന്ന് നിനക്കെന്തിനു തോന്നണം? നിന്നെ പടച്ചത് ഒട്ടിപ്പിടിക്കുന്ന വസ്തുവിൽ നിന്നല്ലേ? ആ ഒട്ടിപ്പിടിക്കുന്ന നിസ്സാര വസ്തുവിൽ നിന്ന് നിന്നെ പടച്ചവനാണ് അല്ലാഹ്. എന്നിട്ട് നിന്നെ രക്തവും മാംസവും മജ്ജയും എല്ലും പല്ലും തോലുമൊക്കെയുള്ള മനുഷ്യനാക്കി വളർത്തിയ രാജാവല്ലേ? ആ രാജാവിന്റെ പേരു ചിരിച്ചുകൊണ്ട്, അവനെ സ്മരിച്ചുകൊണ്ട് അവന്റെ പൊരുത്തത്തിന് വേണ്ടി നീ വായിക്കൂ, നീ ഓതൂ. നീ അഹങ്കരിക്കണ്ട, നീ അഹങ്കാരിയാകണ്ട. നിന്നെ പടച്ചത് ഈ ഒട്ടിപ്പിടിക്കുന്ന വസ്തുവിൽ നിന്നാണ്. അല്ലദീ ഖലഖ, ഖലഖൽ ഇൻസാന മിൻ അലഖ്. ഇഖ്റ, വായിക്കൂ. വറബ്ബുക അൽഅക്റം അല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. അതേ, ഇഖ്റ വറബ്ബുക, നിങ്ങളുടെ റബ്ബ്, നിങ്ങളുടെ നാഥനായ റബ്ബ് അൽ അക്റം, അവൻ അൽ അക്റമാണ്. അവൻ ഇവിടെ തരുന്നതെല്ലാം ഔദാര്യമാണ്. അവനൊന്നും പകരം കിട്ടേണ്ടതില്ല. അവന് നിങ്ങളിൽ നിന്നും ആവശ്യമില്ല. അവൻ അനിലാലമീൻ, ഒരാളിലേക്കും ആവശ്യമില്ലാത്ത രാജാവാണ്. ആരിലേക്കും ഒന്നിലേക്കും ആവശ്യമില്ലാത്ത രാജാവ്. അവനാണ് ഭൂമിയെ സൃഷ്ടിച്ചത്, അവനാണ് ആകാശം സൃഷ്ടിച്ചത്, അവനാണ് സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ഗാലക്സികളും പടച്ചത്, അവനാണ് മത്സ്യവും സസ്യവും പടച്ചത്, അവനാണ് മനുഷ്യനെയും മലക്കുകളെയും പടച്ചത്. ഒന്നുമില്ലാത്ത സമയത്ത് അവനുണ്ട്, അന്നും ഇന്നും അവനുണ്ട്. അന്നും ആരിലേക്കും ആവശ്യമില്ല, ഇപ്പോഴും ആരിലേക്കും ആവശ്യമില്ല, ഇനിയും അവരിലേക്കും ആവശ്യമില്ല. ഈ പാവപ്പെട്ട എന്റെ പ്രസംഗം അവൻ ആവശ്യമില്ല, നിങ്ങളെ സംഭാവന അവൻ ആവശ്യമില്ല, നമ്മുടെ ഒന്നും അവൻ ആവശ്യമില്ല. അതേസമയത്ത് അവന്റെ തൃപ്തി നമുക്ക് ആവശ്യമുണ്ട്, അവന്റെ സഹായം നമുക്ക് ആവശ്യമുണ്ട്, അവന്റെ അംഗീകാരം നമുക്ക് ആവശ്യമുണ്ട്. അവന്റേതല്ലാതെ നമ്മുടെ കയ്യിലൊന്നുമില്ല. അവനല്ലാതെ കൊടുക്കുന്നവനില്ല, അവനല്ലാതെ തടയുന്നവനില്ല. ബാപ്പ മക്കൾക്ക് ഗുണം ചെയ്യും പോലെയല്ല, ബാപ്പ മക്കൾക്ക് ഗുണം ചെയ്യുമ്പോൾ ആ മക്കളെ കൊണ്ട് ബാപ്പാക്ക് ഗുണം കിട്ടണമെന്ന ആശയുണ്ടാകും. അതേ ഭാര്യ ഭർത്താവിനെ കൊണ്ട് ഗുണം കിട്ടണമെന്ന ആശയുണ്ടാകും. ഭാര്യയെ കൊണ്ട് എനിക്ക് ഗുണം കിട്ടണമെന്ന് ഭർത്താവിനുണ്ടാകും. ശിഷ്യന്മാരെ കൊണ്ട് എനിക്ക് ഉപകാരം കിട്ടണം, ദുന്യാവിലോ ആഖിറത്തിലോ കിട്ടണമെന്ന് ഗുരുനാഥൻ ആഗ്രഹിക്കും. ഗുരുനാഥനെ കൊണ്ട് എനിക്ക് ദുന്യാവിലും ആഖിറത്തിലും ഫലം കിട്ടണമെന്ന് ശിഷ്യൻ ആഗ്രഹിക്കും. ഏത് നേതാവും അനുയായിയെ കൊണ്ട് ഫലം കിട്ടണമെന്ന് ആഗ്രഹിക്കും. ഏത് അനുയായും നേതാവിനെ കൊണ്ട് ഫലം കിട്ടണം
കൊടുക്കണമെന്ന് ആഗ്രഹിക്കും. എന്നാൽ നിങ്ങൾ ഒരാളെ കൊണ്ടും ഒരു ഫലവും ആവശ്യമില്ലാത്ത രാജാവല്ലേ അല്ലാഹു? അവൻ തരുന്നത് മുഴുവനും ഔദാര്യമാണ്, അവൻ തരുന്നത് മുഴുവനും വെറുതെ തരുന്നതാണ്, അവനൊന്നിന്റെയും ആവശ്യമില്ല. പേന കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചവനാണ്. ഓ മനുഷ്യ, നീ ഒന്നു നോക്കൂ, ആനക്കെഴുതാൻ പറ്റുമോ? അതേ കാളക്കെഴുതാൻ പറ്റുമോ? കോഴിക്കെഴുതാൻ പറ്റുമോ? ഇവിടെ നീയല്ലേ മനുഷ്യനല്ലേ എഴുതുന്നത്? എഴുതാൻ പഠിപ്പിച്ചവനാണ് അല്ലാഹ്. പേന കൊണ്ട് എഴുതാനുള്ള കഴിവ് മനുഷ്യന് കൊടുത്തു. എഴുത്ത് എന്നത് വല്ലാത്തൊരു സംഗതിയല്ലേ? ഓത്തുപോലെയല്ല, വായന പോലെയല്ല, സംസാരം പോലെയല്ല. സംസാരിച്ചത് സംസാരിച്ചാൽ അങ്ങ് കഴിഞ്ഞു, പക്ഷേ എഴുതിയാൽ അങ്ങനെയല്ല. സുബ്ഹാനല്ലാഹ്, നമ്മൾ ഇപ്പോഴും പറയാണ്, ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹു കിതാബുൽ ഉമ്മിൽ പറയുന്നു, ഷാഫിഈ ഇമാം തങ്ങൾ വഫാത്തായിട്ട് കൊല്ലം എത്രയായി? സുബ്ഹാനല്ലാഹ്, 1300 കൊല്ലങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഷാഫിഈ ഇമാം തങ്ങൾ ഇന്നും നമ്മളോട് സംസാരിക്കുന്നു. അത് അവിടുത്തെ കിതാബ് എഴുതി വെച്ചത് കൊണ്ടാണ് അല്ലേ? ഇമാം ബുഖാരി പറയുന്നു, എവിടെ? കിതാബിൽ പറയുന്നു, എഴുതി വെച്ചത് കൊണ്ടല്ലേ. അപ്പൊ എഴുത്ത് എന്ന് പറയുന്ന സംഗതി ജീവിച്ചിരിക്കുന്ന ആ കാലത്ത് മാത്രം സംസാരിക്കുന്ന ഒരു വിഷയമല്ല. അന്ത്യനാള് വരെ മനുഷ്യന്റെ ആശയം എന്താണെന്ന് സംസാരിക്കുന്ന കാര്യമല്ലേ എഴുത്ത്? സുബ്ഹാനല്ലാഹ്. നമ്മളിപ്പോ ഇവിടെ ദാറുൽ ഹുദയുടെ മുറ്റത്ത് സിറാജുൽ ഹുദ സ്ഥാപനങ്ങളിൽ ഒരു ശാഖയായി ദാറുൽ ഹുദയുടെ മുറ്റത്തിരിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാൻ എന്താണ് അവകാശം എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ അതാ കൊണ്ടുവന്ന് ഡോക്യുമെന്റ്സ് കാണിക്കുന്നു, ആധാരം കാണിക്കുന്നു. കാരണം അത് എഴുതി രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അതെ, നിങ്ങളുടെ വണ്ടിയും കൊണ്ട് നിങ്ങൾ ഇങ്ങനെ പോകുമ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ കൈ കാണിക്കുന്നു, അതാ എവിടെ എന്ന് ചോദിക്കുമ്പോ ലൈസൻസിന്റെ കോപ്പി കാണിക്കുന്നു, അതെ അതുപോലെ മുൽക്കിയെ കാണിക്കുന്നു. അങ്ങനെ ഓരോ ഡോക്യുമെന്റ്സുകളും കാണിക്കുന്നു. എഴുത്തിലൂടെയല്ലേ സത്യം ഇവിടെ വെളിച്ചത്താർക്കും ബോധ്യപ്പെടുത്താൻ കഴിയുന്നത്? പഴയ കാലത്ത് നടന്ന സംഭവങ്ങൾ എപ്പോഴും സംസാരിക്കുന്നതായി നിലനിർത്തുന്നത് എഴുത്തിലൂടെയല്ലേ? അതുകൊണ്ട് തന്നെ മനുഷ്യ, നിനക്കറിയാത്തത് പലതുമുണ്ട്, അറിയാത്തത് പലതുമുണ്ട്. മഹാനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഖുർആൻ ഇറക്കിയിട്ട് വായിക്കാൻ പറഞ്ഞത് നിങ്ങൾക്ക് ഒരുപാട് സംഗതി പഠിപ്പിക്കാനുണ്ട്, അറിയിക്കാനുണ്ട്. അങ്ങനെ മനുഷ്യൻ അറിയാത്തത് എല്ലാം അറിയിച്ചു കൊടുക്കുന്ന രാജാവാണ് അല്ലാഹ്. അവനീ ഖുർആനിലൂടെ ഇവിടെ അതാ മനുഷ്യന് സത്യമാർഗം പഠിപ്പിക്കുകയാണ്. ആ റബ്ബ് എഴുത്ത് പഠിപ്പിച്ച റബ്ബാണ്. അതേ, പറഞ്ഞതങ്ങ് വിട്ടുപോകും, അതുകൊണ്ട് എഴുതി വെച്ചേ പറ്റൂ. സുബ്ഹാനല്ലാഹ്. പക്ഷെ എഴുത്തിനെ പറ്റി പലരും ആലോചിക്കുന്നില്ല. ഞാൻ ഇന്നലെ ഒരു പത്രം വായിച്ചു, അതിലൊരു റിപ്പോർട്ട് വായിച്ചു, അതേ പത്രം ഇന്നും വായിച്ചു. ഇന്നലെ പറഞ്ഞത് ശരിയല്ല, ഇന്നത്തെ പത്രത്തിൽ നാളെ എന്താ പറയാന്നറിയില്ല. സുബ്ഹാനല്ലാഹ്. എഴുതി വെച്ചതൊക്കെ റിക്കാർഡാണ്, അതൊക്കെ സൂക്ഷിക്കപ്പെടുന്നതാണ്. എല്ലാ എഴുത്തുകളും സൂക്ഷിക്കപ്പെടുന്നതാണ്. നമ്മൾ എന്തെങ്കിലും എഴുതാൻ പാടില്ല, എന്തെങ്കിലും പറയാൻ പാടില്ല. പറയുന്നതും എഴുതുന്നതൊക്കെ റിക്കാർഡാണ്, പക്ഷെ പറയുന്നതിനേക്കാൾ ഗൗരവമാണ് എഴുത്ത്. അതുകൊണ്ടായിരുന്നു സഹോദരന്മാരെ ഞാൻ നീട്ടി സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട സുന്നൂനിൽ മിസ്രി റളിയല്ലാഹു അൻഹു ഒരു ദിവസം ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ഒരു സ്ഥലത്ത് നിന്ന് നിസ്കരിക്കുന്നത് കണ്ടു. അസ്സലാമു അലൈക്കും എന്ന് സലാം ചൊല്ലിയപ്പോ അദ്ദേഹം സലാം മടക്കി. സുബ്ഹാനല്ലാഹ്, ഒന്നും മിണ്ടുന്നില്ല.
അപ്പോൾ മഹാനായ ദുനൂറിൽ മിസ്രി റളിയല്ലാഹു അൻഹു ഇങ്ങനെ ചിന്തിച്ചു, എന്തേ ഇദ്ദേഹം മിണ്ടാത്തത്. സുബ്ഹാനല്ലാഹ്. ആ സമയത്ത് ദുനൂറിൽ മിസ്രി റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹം എഴുതി കാണിച്ചു കൊടുക്കുകയാണ്. മുനി അൽ ലിസാനു മിനൽ കലാ മിനി അന്നഹു ഹദഫുൽ ബലാഇ വജാലിബുൽ ലഫാതി ഫൈദാ നതഖത ഫകുല്ലി റബ്ബിക ദാകിറാ ലാ തൻസഹു വഹമദുഹു ഫിൽ ഹാലാതി. നീ സംസാരിക്കുമ്പോൾ അല്ലാഹുവിനെ സ്തുതിച്ചുകൊണ്ട് സംസാരിക്കണം, അൽഹംദുലില്ല പറയണം. അൽഹംദുലില്ല പറയണം. അല്ല തന്നതൊക്കെ നിഅമത്താണ്, അഹങ്കരിക്കരുത്, അല്ല തന്നതാണെന്ന് ഓർക്കണം. മോനെ, സംസാരിക്കുന്നതിൽ നിന്ന് നാവ് തടയപ്പെട്ടു പോയി. കാരണം സർവ മുസീബത്തും വലിച്ചു കൊണ്ടുവരുന്നത് നാവാണ്. സുബ്ഹാനല്ലാഹ്. ഇതെഴുതി കാണിച്ചു കൊടുത്തപ്പോ നൂറിൽ മിസ്രി തങ്ങൾ പകരം അവിടെ എഴുതി കാണിച്ചു കൊടുത്തു, അന്തറാഹു. ഓ മനുഷ്യ, ആ നാവ് മാത്രം സൂക്ഷിച്ചാൽ പോരാ, എഴുത്തും സൂക്ഷിക്കണം. എഴുതുന്നത് നീ മരിച്ചിട്ട് നിന്റെ ശരീരം ദ്രവിച്ചു പോയാലും എഴുതിയതങ്ങനെ തന്നെ നിലനിൽക്കും കേട്ടോ. അതുകൊണ്ട് എഴുത്ത് വളരെ ശ്രദ്ധിക്കണം. ഈ ഒരു ഉപദേശം കണ്ടപ്പോൾ ആ മനുഷ്യൻ ബോധം കെട്ട് വീണുപോയി, ആ വീഴ്ചയിൽ മരണപ്പെട്ടു പോയി. സുഹൃത്തുക്കളെ, ദുനൂറിൽ മിസ്രി തങ്ങൾ അദ്ദേഹത്തിന്റെ മയ്യിത്ത് സംസ്കരണത്തിന് വേണ്ടി അങ്ങോട്ട് ചെല്ലുമ്പോ മഹാനായ ദുനൂറിൽ മിസ്രി തങ്ങൾ ഒരു ശബ്ദം കേൾക്കുന്നു, ദഹൂ ദഹൂ. നിങ്ങൾ അയാളെ തൊടാൻ പോണ്ട, അദ്ദേഹത്തിന്റെ മയ്യത്ത് തൊടാൻ പോകണ്ട. അദ്ദേഹത്തിന്റെ മയ്യത്ത് ഏറ്റെടുക്കാൻ മറ്റു ചില മഹാന്മാർ വരുന്നുണ്ട്. കാരണം സംസാരം വളരെ ശ്രദ്ധിച്ച മഹാനാണ്. നാവ് കൊണ്ടൊരു കുറ്റവും പറഞ്ഞു പോകരുതെന്ന് ശ്രദ്ധിച്ച മഹാനാണ്. അദ്ദേഹത്തെ ഏറ്റെടുക്കാൻ വേറെ ആള് വരുന്നുണ്ട്. മഹാനവറുകൾ അന്താളിച്ചു പോയി, എന്ത് ചെയ്യണം? മരിച്ച മയ്യത്ത് സംസ്കരിക്കൽ നിർബന്ധമല്ലേ? അങ്ങനെ രണ്ടരക്കയത്ത് നിസ്കരിച്ച് തീരുമാനമെടുക്കാമെന്ന നിലക്ക് രണ്ടരക്കയത്ത് നിസ്കരിച്ചു വന്ന് നോക്കുമ്പോ മയ്യത്ത് കാണാനില്ല. അതേതോ മഹാത്മാക്കൾ ഇറങ്ങി ഏറ്റെടുത്തു പോയി. സുഹൃത്തുക്കളെ, നാവ് ശ്രദ്ധിക്കണം, എഴുത്ത് ശ്രദ്ധിക്കണം. ഞാൻ നിങ്ങളോട് പ്രത്യേകം പറയുന്നു, സോഷ്യൽ മീഡിയകൾ പ്രവർത്തിക്കുന്ന കാലമാണിത്. കാണുന്ന സോഷ്യൽ മീഡിയകളിൽ, വാട്സപ്പുകളിൽ കാണുന്നതൊക്കെ എഴുതി വിടുന്ന ഏർപ്പാട്, കാണുന്നതൊക്കെ ഫോട്ടോ എടുത്ത് വിടുന്ന ഏർപ്പാട്, അത് അതാ നമുക്കൊരിക്കലും മുസ്ലിമീങ്ങൾക്ക് പറ്റിയ പണിയല്ല. അതുപോലെ ഞാൻ നിങ്ങളോട് പറയുന്നു, വാട്സപ്പിലും ഫേസ്ബുക്കിലും ഒക്കെ ആയിട്ട് എന്തും അടിച്ചു വിടുന്ന കാലം, എന്തും കാണിക്കുന്ന കാലം, എന്ത് തെറ്റിദ്ധാരണയും വളർത്തുന്ന കാലം, ഏത് വ്യഭിചാരാരോപണവും പറയുന്ന കാലം. അല്ലാഹുവിന്റെ കോടതി ഓർമ്മിക്കണേ, റബ്ബിന്റെ കോടതിയിൽ വെച്ച് കൈകടിച്ചിട്ട് കാര്യമില്ല. നമുക്ക് ശരിക്കും നിജസ്ഥിതി ബോധ്യപ്പെടാത്ത ഒരു കാര്യത്തിലും വലാ തഖഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. കാതിനെ കുറിച്ച് ചോദ്യമുണ്ട്, കണ്ണിനെ കുറിച്ച് ചോദ്യമുണ്ട്, ഹൃദയത്തെ കുറിച്ച് ചോദ്യമുണ്ട്. പടച്ചവന്റെ കോടതിയിൽ നിന്നും മറുപടി പറയാതെ ഇന്ന് നമ്മൾ കാണുന്ന 14,96,74,000 കിലോമീറ്റർ അകലെയുള്ള സൂര്യനില്ലേ, അതൊരു വെറും ഒരു ചാണ് മാത്രമോ ഒരു മൈല് മാത്രമോ? മേലെ ഉദിപ്പിക്കപ്പെടുന്ന ഒരു ദിവസമുണ്ടേ മുസ്ലിമേ? അന്നൊരു വിഭാഗം ചെരിപ്പടിക്കാലി വരെ, മറ്റൊരു വിഭാഗം മുട്ട് വരെ, മറ്റൊരു വിഭാഗം അരവരെ, വേറൊരു വിഭാഗം കഴുത്ത് വരെ വിയറിപ്പിൽ മുങ്ങുന്ന ദിവസമാണത്.
ആ ദിവസത്തിൽ അവിടുന്ന് കൈകടിച്ചിട്ട് അവിടെ കൈകടിച്ചിട്ട് കാര്യമില്ല, ജീവിക്കുന്ന സമയത്ത് പടച്ച റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിച്ച് മരിക്കാൻ ശ്രമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തി. ഇന്നത്തെ പ്രസംഗം ഒരു ചെറിയ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ദുആക്കുത്തരം ലഭിക്കുന്ന മജ്‌ലിസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യട്ടെ. സുഹൃത്തുക്കളെ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നാൽപ്പതാമത്തെ വർഷത്തിൽ വഹീ കിട്ടിക്കൊണ്ട് നുബുവത്ത് ലഭിച്ചു എന്ന് പറഞ്ഞല്ലോ. അനുഭവത്തിൽ ലഭിച്ചു എന്ന് പറയുന്നതിനർത്ഥം അതാ അധികാരം നൽകപ്പെട്ടുകൊണ്ട് ഏൽപ്പിച്ചു എന്നാണ്. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കുന്തു നബിയൻ ആദമുല മുൻജദിലും ഫീ തീനതിഹി, ആദിമ മനുഷ്യനായ ആദം അലൈഹി സലാം കളിമണ്ണിലുള്ള സമയത്ത് തന്നെ ഞാൻ നബിയാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് മുല കുടിക്കുന്ന സമയത്ത് പോലും അതാ കൂടെ മുല കുടിക്കുന്ന കുട്ടിയുടെ മുല കുടിക്കാതെ നീതി പുലർത്തിയത്. കാരണം അവിടുന്ന് ആത്മീയ ലോകത്ത് തുടക്കം മുതലേ നബിയാണ് അല്ലാഹു ജല്ല ജലാലുഹു. ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ബർക്കത്ത് കൊണ്ട് നമുക്കെല്ലാം ഹിദായത്തിന്റെ വെളിച്ചം ഏറ്റിത്തരട്ടെ. അവിടുത്തെ സംശുദ്ധമായ ജീവിതം ജീവിതത്തിൽ പകർത്തി സന്തോഷത്തോടെ മരിക്കാൻ നമുക്ക് അല്ലാഹു അവസരം നൽകട്ടെ. മഹാനായ അബുൽ ഹസനിൽ അശ്അരി റളിയല്ലാഹു അൻഹു സുന്നത്ത് ജമാഅത്ത് വ്യക്തമായി ജനങ്ങളെ പഠിപ്പിച്ച ഒരു മഹാപണ്ഡിതനാണ്, സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമാണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ ഇമാമായ അബുൽ ഹസനിൽ അശ്അരി തങ്ങളുടെ ശിഷ്യനാണ് അബൂബക്കർ ഇബ്നു ഫുറക് റളിയല്ലാഹു അൻഹു. ഉസ്താദിനെ 100% പിന്തുടർന്നുകൊണ്ട് എന്താര് പറഞ്ഞാലും സുന്നത്ത് ജമാഅത്ത് തുറന്നു പറയുക എന്ന നിലയ്ക്ക് ആശയരംഗത്ത് പ്രവർത്തിച്ച ഇബ്നു ഫുറക് റളിയല്ലാഹു അൻഹുവിനെ തളർത്തിക്കളയണമെന്ന് ചിന്തിച്ച ഒരു വിഭാഗം സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ മഹാനവറുകളെ സംബന്ധിച്ച് ഒരു ആരോപണം പറഞ്ഞുണ്ടാക്കി. ആരോപണം എന്താണ്? മുഹമ്മദ് നബി ഇപ്പോൾ നബിയല്ല എന്ന് അദ്ദേഹം പറയുന്നു എന്നാണ്. ഇന്നാലില്ല, അബൂബക്കർ ഇബ്നു ഫുറക് റളിയല്ലാഹു അൻഹു അങ്ങനെ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞത് ശരിയല്ല എന്ന് പറയാൻ വേണ്ടി ആ പറഞ്ഞവരുടെ വാക്ക് ചിലപ്പോഴെടുത്ത് ഉദ്ധരിച്ചിട്ടുണ്ടാകാം. അല്ല, അബൂബക്കർ ഇബ്നു ഫുറക് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി ഇപ്പോൾ നബിയല്ലെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ മഹാനവർകൾ പറഞ്ഞ വാക്കായി തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അബൂബക്കർ ഇബ്നു ഫുറക് റളിയല്ലാഹു അൻഹു മുഹമ്മദ് നബി ഇപ്പോൾ നബിയല്ലെന്ന് വാദിക്കുന്നുവെന്നൊരു പ്രചരണം നടത്തി. സുബ്ഹാനല്ലാഹ്, അന്നത്തെ ഭരണാധികാരി അബൂബക്കർ ഇബ്നു ഫുറക് റളിയല്ലാഹു അൻഹുവിനെ അറസ്റ്റ് ചെയ്തു, പിടിച്ചുകൊണ്ടുപോയി കോടതിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്തു. നിങ്ങൾ മുഹമ്മദ് നബി ഇപ്പോൾ നബിയല്ലെന്ന് പറയുന്ന ആളല്ലേ? ഞാനങ്ങനെ പറഞ്ഞിട്ടുമില്ല, ചിന്തിച്ചിട്ടുമില്ല, മറിച്ച് ഞാൻ അങ്ങനെ പറയുന്നത് ശരിയല്ലെന്ന് ജനങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്തത്. രാജാവേ, ഞാനൊരു കാര്യം പറയാം, ഇന്ന് മുഹമ്മദ് നബി നബിയാണ് എന്ന് മാത്രമല്ല അതൊരു മുസ്ലിമിനോട് പറയേണ്ടതില്ല. കാരണം 5 നേരവും അസ്സലാമു അലൈക അയ്യുഹൻ നബിയു, ഓ നബിയായവരെ അങ്ങേക്ക് സലാം എന്നല്ലേ പറയുന്നത്, ഓ എക്സ് നബിയെ എന്നല്ലല്ലോ വിളിക്കുന്നത്, പണ്ട് നബിയായവരെ എന്നല്ലല്ലോ വിളിക്കുന്നത്, അസ്സലാമു അലൈക അയ്യുഹൻ നബിയോ നബിയായവരെ എന്നല്ലേ ഇപ്പോഴും മുസ്ലിമീങ്ങൾ നിസ്കാരത്തിൽ വിളിക്കുന്നത്. അതുകൊണ്ട് അവിടുന്ന് എപ്പോഴും നബി തന്നെ എന്നാൽ പറയാം. ഇന്ന് നബിയാണെന്ന് മാത്രമല്ല, ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബിയാണ്. അതാണ് റസൂലുള്ള പറഞ്ഞത്, കുന്തു നബിയൻ വാദമുല മുഞ്ചതിലും ഫീ തീനതിഹി, ആദിമ മനുഷ്യൻ ആദം
അലൈഹിസ്സലാം കളിമണ്ണിലുള്ള സമയത്ത് തന്നെ ഞാൻ നബിയാണെന്ന് അവിടുന്ന് പറഞ്ഞിട്ടുണ്ട്. ജനിക്കുന്നതിന് മുമ്പ് തന്നെ നബിയാണ്. സുബ്ഹാനല്ലാഹ്, ഇത്രയും വലിയ മഹാനായ പണ്ഡിതനെയല്ലേ ഞാൻ അറസ്റ്റ് ചെയ്തതെന്ന് മനസ്സിലാക്കി ആ തെറ്റിദ്ധരിച്ച ഭരണാധികാരി വിട്ടയക്കുമ്പോൾ സമ്മാനം കൊടുത്തു ഇബ്നു ഫൂറക്ക് റളിയല്ലാഹു അൻഹുവിന്. പക്ഷേ മഹാനവരോടുള്ള വൈരാഗ്യം തീർന്നില്ല. ശത്രുക്കൾ എന്തു ചെയ്തു എന്നറിയോ? മഹാനവറുകൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ വിഷം ചേർത്തു കൊടുത്തു. ആ വിഷം ചേർത്ത ഭക്ഷണം കഴിച്ചപ്പോൾ അബൂബക്കർ ഇബ്നു ഫൂറക്ക് റളിയല്ലാഹു അൻഹു വഫാത്തായി പോയി. സുബ്ഹാനല്ലാഹ്, അവധി എത്താതെ മരിച്ചതല്ല, മരിക്കുന്ന സമയത്ത് ഷഹീദിന്റെ കൂലി കിട്ടാൻ അവസരം ഉണ്ടായതാണ്. ഷഹീദായി മരിച്ചുപോയി. അതിനാൽ വഖബ്റുഹു യുസ്തസ്ഫാബിഹി വഖബ്റുഹു യുസ്തസ്ഫാബിഹി. അബൂബക്കർ ഇബ്നു ഫൂറക്ക് റളിയല്ലാഹു അൻഹുവിനെ അതാ കഫൻ ചെയ്ത് മയ്യിത്ത് നിസ്കരിച്ച് മറവ് ചെയ്തപ്പോ മഹാനവരുടെ മഖബറക്കൊരു പ്രത്യേകത. അവിടുത്തെ ഖബറിന്റെ സമീപത്ത് ചെന്നിട്ട് വല്ലവനും മഴയില്ലാത്ത സമയത്ത് അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചാൽ മഴ പെയ്യും. രോഗമുള്ളവർ അവിടുത്തെ സമീപത്ത് ചെന്നിട്ട് റബ്ബിനോട് ദുആ ചെയ്താൽ രോഗം മാറും. ആ നിനക്കുള്ള ദർജയും പദവിയും സുന്നത്ത് ജമാഅത്തിന് വേണ്ടി മാത്രം ജീവിച്ച അബൂബക്കർ ഇബ്നു ഫൂറക്ക് റളിയല്ലാഹുവിനെ ശത്രുക്കൾ വിഷം കൊടുത്ത് കൊന്നെങ്കിലും റബ്ബ് വലിയ ദർജ കൊടുത്തു കേട്ടോ. നബി തങ്ങൾ എന്നും നബി തന്നെ, ജനിക്കുന്നതിന് മുമ്പും നബി തന്നെ, എന്നും നബി തന്നെ. ആ ഹബീബായ നബി തങ്ങളെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളെ മജ്‌ലിസ് നീ ദുആ ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കണം റഹ്മാനേ. ഞങ്ങളെ ദീനീ പ്രവർത്തനങ്ങളും വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും സാധു സഹായ സംരക്ഷണ പ്രവർത്തനങ്ങളൊക്കെ നീ തന്നെ ഏറ്റെടുത്ത് വിജയിപ്പിക്കണം റഹ്മാനേ. സുന്നി വിദ്യാഭ്യാസ ബോർഡ് നടത്തിയ 10-ാം തരം പരീക്ഷയിൽ നമ്മുടെ ദാറുൽ ഹുദ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലെ 2 വിദ്യാർത്ഥികൾക്ക് 3 റാങ്കുകൾ കിട്ടിയിട്ടുണ്ട്. ഒരു വിദ്യാർത്ഥിനി മുഹ്സിന 3 റാങ്ക് 2 കുട്ടികൾക്ക്. ഒന്ന് മുഹ്സിന, ഡോട്ടർ ഓഫ് മൂസ ചെറ്റക്കണ്ടി. മറ്റൊരു വിദ്യാർത്ഥിനി മുഹ്സിന, ഡോട്ടർ ഓഫ് തയ്യുള്ളതിൽ മുഹമ്മദ് കോയമ്പ്രംബലം. ഇവരെ രക്ഷിതാക്കൾ സദസ്സിലെത്തി വന്നിരായ ഉസ്താദവറുകളിൽ നിന്ന് അവാർഡുകൾ ഏറ്റുവാങ്ങേണ്ടതാണ്. കുട്ടിയുടെ സഹോദരൻ മുഫസ്സിൽ അവാർഡ് ഏറ്റുവാങ്ങുന്നു. ഉസ്താദവറുകൾ അവാർഡ് നൽകുന്നു. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ. മുഹ്സിന, ഡോട്ടർ ഓഫ് മുഹമ്മദ് തയ്യുള്ളതിൽ. കുട്ടിയുടെ ഉപ്പാപ്പ അബ്ദുള്ള ഹാജി തയ്യുള്ളതിൽ അവാർഡ് ഏറ്റുവാങ്ങുന്നു. വിദ്യാർത്ഥിനികളെ പഠിപ്പിച്ച 2 ഉസ്താദുമാർ, 10-ാം ക്ലാസ്സിലെ ഉസ്താദുമാർ യൂസുഫ് സക്കാഫി, ഷാജഹാൻ മുസ്ലിയാർ. ഉസ്താദവറുകൾ അവർക്ക് ഉപഹാരം നൽകുന്നു. യൂസുഫ് സക്കാഫി, ഷാജഹാൻ മുസ്ലിയാർ. الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وأصحاب سيدنا محمد ارحم الراحمين يا رب جل جلاله صلاه عند حبيبه النبي صلى الله عليه وسلم തങ്ങളെ ഹദ്റത്തിൽ നീ എത്തിക്കണം റഹ്മാനെ. അവിടുത്തോടുള്ള സ്നേഹം ഞങ്ങളെ കൽബിൽ നീ ഏറ്റിത്തരണം റഹ്മാനെ. അവിടുത്തെ ബഹുമാനം പറയാൻ ഞങ്ങളെ നാവിന് ശക്തി കൂട്ടിത്തരണം റഹ്മാനെ. ഞങ്ങളുടെ കൽബിന് ഈമാൻ കൊണ്ടും തഖ്‌വ കൊണ്ടും ഇൽമ കൊണ്ടും നീ പ്രകാശം തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങൾക്ക് എന്തെല്ലാം ഖൈറായ ഉദ്ദേശങ്ങളുണ്ടോ അതെല്ലാം നീ നിറവേറ്റിത്തരണം റഹ്മാനെ. ഞങ്ങൾക്കോ ഞങ്ങളോട് ബന്ധപ്പെട്ടവർക്കോ എന്ത് പ്രയാസങ്ങളുണ്ടോ നീ നീക്കിത്തരണം റഹ്മാനെ. ഏത് വലുതോ ചെറുതോ രോഗമുള്ളവരുണ്ടോ നീ സുഖപ്പെടുത്തണം റഹ്മാനെ. ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. അല്ലാഹുവേ, ആരെല്ലാം എവിടെയെല്ലാം കുടുങ്ങിപ്പോയവരുണ്ടോ, പ്രയാസങ്ങളേൽക്കുന്നവരുണ്ടോ, ആരെല്ലാം വിഷമിക്കുന്നവരുണ്ടോ അവരെല്ലാം സർവ്വ വിഷമങ്ങളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. അല്ലാഹുവേ, എല്ലാ മുസീബത്തുകളിൽ നിന്നും ഞങ്ങളെയും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. നിന്റെ കാവല
അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരെയും എല്ലാ സ്ഥലത്തും നീ അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുവേ, നിനക്കറിയാം ഞങ്ങളെ ഈ സ്ഥാപനങ്ങളൊക്കെ നടത്തിക്കൊണ്ടു പോകാനും അതുണ്ടാക്കിക്കൊണ്ടുവരാനും വലിയ പ്രയാസങ്ങളുണ്ടെന്ന് നിനക്കറിയാം. നിന്റെ സഹായമല്ലാതെ ഞങ്ങൾക്ക് വേറെ സഹായമില്ല റഹ്മാനെ. നിന്റെ സഹായമല്ലാതെ ഞങ്ങൾക്ക് സഹായമില്ല റഹ്മാനെ. ഞങ്ങളെ ദുനിയാവിൻ്റെ കാര്യത്തിലും ആഖിറത്തിൻ്റെ കാര്യത്തിലും ഞങ്ങളുടെ സംഘടനകളുടെയും സ്ഥാപനങ്ങളുടെയും കാര്യത്തിലും നിന്റെ സഹായമല്ലാതെ ഞങ്ങൾക്ക് സഹായമില്ല റഹ്മാനെ. ഞങ്ങളെ മനസ്സിലുള്ള നിയ്യത്തുകൾ നിനക്കറിയാം, വിഷയങ്ങളുടെ വസ്തുതകൾ നിനക്കറിയാം. നിന്റെ മുമ്പിലൊന്നും മൂടി വെക്കാൻ കഴിയില്ലല്ലോ റഹ്മാനെ. നീ ചിലപ്പോൾ ചില പരീക്ഷണങ്ങൾക്ക് ഏത് വലിയ മഹാന്മാരെയും വിധേയരാക്കുമെന്ന് ഞങ്ങൾ നിന്റെ ഖുർആനിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് താങ്ങാൻ കഴിവില്ല റഹ്മാനെ. ഞങ്ങൾ ദുർബലരാണ് റഹ്മാനെ. നീ ഞങ്ങളെ സർവരംഗത്തും സഹായിക്കണേ റഹ്മാനെ. സത്യത്തിനും നീതിക്കും എപ്പോഴും നീ വിജയം നൽകണേ റഹ്മാനെ. അസത്യവും അനീതിയും നീ പരാജയപ്പെടുത്തണം റഹ്മാനെ. ജീവിക്കുന്ന കാലത്തോളം ഇസ്സത്തോടെ ആഫിയത്തോടെ സലാമത്തോടെ ജീവിപ്പിക്കണം റഹ്മാനെ. റബ്ബേ, ഗർഭിണികൾക്ക് സലാമത്ത് നൽകണം റഹ്മാനെ. മക്കളില്ലാത്തവർക്ക് ഖൈറായ മക്കളെ നൽകണം റഹ്മാനെ. റബ്ബേ, നിനക്കറിയാം ഇന്ന് നേരം വെളുത്തതിന് ശേഷം പലരും വന്ന് സിറാജുൽ ഹുദയിൽ പല രോഗമുള്ള കുട്ടികളെ കൊണ്ടും അതുപോലെ മറ്റ് പലരുടെ വിഷയങ്ങളും വന്ന് പറഞ്ഞവരുണ്ട്. സംഭാവനകൾ ചെറുതും വലുതും തന്നവരുണ്ട്, സ്വർണങ്ങൾ തന്നവരുണ്ട്. അവരുടെ കൽബിലുള്ള പ്രശ്നങ്ങളൊക്കെ നീ പരിഹരിക്കും.